ഇത് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പാപ്പുവിൻ്റെ അമ്മച്ചർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് ചോക്ലേറ്റ് കാരമൽ ഫുഡ്ജാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. കട്ട് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് പാത്രത്തിലോട്ട് വെക്കാം. ഇത് വൈറ്റ് കുക്കിംഗ് ചോക്ലേറ്റാണ്. 150 ഗ്രാം ആണത്. അതിനകത്തോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിൽമെയ്ഡ്, ഇതിപ്പോൾ ഒരു 200 ml മിൽമെയ്ഡാണ്, അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പം ചോക്ലേറ്റും മിൽമെയ്ഡും കൂടെ അടുപ്പ് വെച്ചു ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എള്ളു ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കാരമൽ റെഡിയായി. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചോക്ലേറ്റിനകത്തോട്ട് ഈ കാരമൽ ഒഴിച്ച് കൊടുക്കാം. കാരമൽ ഈ ചോക്ലേറ്റിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. അടുക്കി പിടിക്കാതെ നോക്കണം. ഇങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. സെറ്റാകാൻ വേണ്ടി വെക്കുവാണ്. ഒരു 3 മണിക്കൂറൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കുവാണ്. ഇതിൻ്റെ പേപ്പറൊന്ന് മാറ്റാം. ചെറിയ ചെറിയ പീസാക്കുക. ഇത് ചെറിയ പീസാക്കുവാണ്. എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. ഇപ്പം ചെറിയ പീസാക്കുവാണ്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കാരമൽ ഫുഡ്ജ് റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് എന്തുവാണെങ്കിലും അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മിൽമെയ്ഡും ചോക്ലേറ്റും പിന്നെ കാരമലും കൂടെ മതി. ഈസി ആയിട്ട് ഉണ്ടാക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം.